ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉത്തരവ് കളക്ടറുടെ ഉത്തരവ് വന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ എസ് പി യുമായിട്ട് ബന്ധപ്പെട്ടു, ഡി എഫ് ആയിട്ട് ബന്ധപ്പെട്ടു. രണ്ടുപേരും പറയുന്നത് കളക്ടറുടെ ഉത്തരവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇന്നലെ കണമലയിൽ വെച്ച് 3 പേരും എസ് പിയും ഡി എഫ് ഒയും കളക്ടറും ഒരുമിച്ച് പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമെടുത്തിട്ട് കളക്ടർ ഉത്തരവിട്ടതാണ്. അതിൻ്റെ കോപ്പി ഞങ്ങളുടെയിലുണ്ട്. 24 മണിക്കൂറിന് ശേഷം ഡി എഫ് ഒ പറയുന്നു എനിക്ക് ഉത്തരവ് കിട്ടിയിട്ടില്ല, എസ് പി പറയുന്നു എനിക്ക് ഉത്തരവ് കിട്ടിയിട്ടില്ല. പിന്നെ ആരാ ആക്ഷൻ എടുക്കേണ്ടത്? ഞങ്ങൾ സ്വന്തം ആക്ഷൻ എടുക്കണോ? എന്താണ് സി ആർ പി സി 133 എഫ് പ്രകാരം കളക്ടർ എടുക്കുന്ന അടിയന്തരമായിട്ട് നടപടിയെടുക്കാനുള്ള ഉത്തരവാണ്? അത് ഇത് തിങ്കളാഴ്ച 10 മണി വരെയാണ് ഉത്തരവിന്റെ വാലിഡിറ്റി. 24 മണിക്കൂർ കഴിഞ്ഞു. കളക്ടർ ആ നിയമ വിവേശം വെടിവെക്കാൻ പറ്റില്ലെന്നാണ് ഏത് വനം വകുപ്പ് പ്രകാരം? സി ആർ പി സി 133 എന്ന് പറയുന്നത് അടിയന്തര സാഹചര്യത്തിൽ പ്രയോഗിക്കാനുള്ള എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റിന്റെ പവറാണ്. അതില്ല എന്ന് പറയുന്നത് ഏതാ? സി ആർ പി സിക്ക് ഇവിടെ വാലിഡിറ്റി ഇല്ലേ? സി ആർ പി സി ഉണ്ടാക്കി അതേ ഇന്ത്യൻ പാർലമെന്റ് തന്നെയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആണ്, സി ആർ പി സി റിവേഴ്സ് ചെയ്ത് 1973 ആണ്. ഒരേ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമം. അടിയന്തര സാഹചര്യത്തിൽ കളക്ടർക്ക് ഏത് മൃഗത്തെയും ഏത് മനുഷ്യനെയും വെടിവെച്ചാലും ഉത്തരവിടാൻ പറ്റും. അതാണ് സി ആർ പി സി 133 എഫ്. വനംവകുപ്പിന് സംശയമുണ്ടെങ്കിൽ 100%. എന്താ സംശയിക്കുന്നത്? അതായത് ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഞങ്ങൾ കിഫ എന്ന സംഘടന 2 വർഷമായിട്ട് പറയുന്ന കാര്യമാണ് ഈ പറയുന്ന സി ആർ പി സി 133 എഫ് ഉപയോഗിച്ച് കളക്ടർക്ക് ഉത്തരവിടാൻ അധികാരമുണ്ടെന്ന്. കോട്ടയം കളക്ടറാണ് കഴിഞ്ഞ 20-25 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഉത്തരവിടാൻ ധൈര്യം കാണിച്ചു. ഞങ്ങളത് വളരെ ശക്തമായ ഇടപെട്ടത് നേടിയ ഒരു ഉത്തരവാണ്. പക്ഷേ ഈ ഒരു ഉത്തരവ് വന്നതോടുകൂടി വനംവകുപ്പിൻ്റെ കള്ളക്കളികൾ പൊളിഞ്ഞിരിക്കുകയാണ്. അതായത് വനംവകുപ്പ്, അതായത് വനംവകുപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാമ്രാജ്യമാണ്. ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള സംഗതിയാണ്, ഞങ്ങൾക്ക് സംസ്ഥാന നിയമമൊന്നും ബാധകമല്ല, റവന്യൂ വകുപ്പ് പറഞ്ഞ ഞങ്ങൾക്ക് ബാധകമല്ല എന്നൊരു നിലപാട് വനംവകുപ്പിനുണ്ടായിരുന്നു. ആ നിലപാട് പൊളിയും എന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം ഇനിയിപ്പോൾ കേരളത്തിൽ ഏത് ജില്ലയിൽ പ്രശ്നം ഉണ്ടായാലും അതായത് ജില്ലാ കളക്ടർ മേൽ പ്രഷർ വരും, അവർക്ക് ഉത്തരവിടാൻ പറ്റുമെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് പൊളിക്കേണ്ടത് വനംവകുപ്പിൻ്റെ ആവശ്യമാണ്. അതിനുള്ള കള്ളക്കളിയാണ് നടക്കുന്നത്. സി ആർ പി സി 133 പ്രകാരം അടിയന്തര സാഹചര്യത്തിൽ ഉത്തരവ് ഉള്ളപ്പോൾ പിന്നെ ഈ സി സി എഫ് എന്ത് ഉത്തരവിട്ടിരിക്കുന്നത്? സി സി എഫ് മയക്കുപൊടി എവിടെ പോയി മയക്കുപൊടി വെക്കും? കാട്ടി കിടക്കുന്ന പോത്തിൻ്റെ മയക്കുപൊടി വെക്കേണ്ട കാര്യമുണ്ടോ? അതിന് അസംബന്ധമല്ലേ? എന്ത് അസംബന്ധമാണ് അവർ പറയുന്നത്? അതായത് ബേസിക് കോമൺ സെൻസ് പോലും ഇല്ലാത്ത വർത്തമാനമാണ് വനമന്ത്രി പറയുന്നത്. അയാൾ ഇന്നും പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇവിടെ ചില അരാഷ്ട്രീയ സംഘടനകൾ തെറ്റിദ്ധാരണ വരുത്താൻ ശ്രമിച്ചു. കിഫിയെ ഉദ്ദേശിച്ച് പറഞ്ഞത് പുള്ളി എല്ലാ ജില്ലയിലും കൂടി ഇത് തന്നെയാണ് പറയുന്നത്. കൃത്യമായിട്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിക്കുന്നവരൊക്കെ അരാഷ്ട്രീയ സംഘടനകളായിട്ട് ചാപ്പയടിച്ച് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തെറ്റാണ് എന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാണ്. ഞങ്ങൾ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ പറ ഏതാ ശരിയായ വകുപ്പ്? സി ആർ പി സി 133 എഫിന് നിയമ സാധ്യത ഉണ്ടോ? ആ ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി വനംവകുപ്പ്. അത് പറയാൻ അവർ തയ്യാറാകുന്നില്ല. രണ്ടുപേർ കൊല്ലപ്പെട്ടു, 24 മണിക്കൂർ കഴിഞ്ഞു. ഉത്തരവാദിത്വം, അതായത് നടപടി എടുക്കേണ്ടവർ ഉത്തരവിൻ്റെ കോപ്പി പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ലജ്ജാകരമായിട്ടുള്ള അവസ്ഥയാണ്. വനംവകുപ്പ് ഒത്തുകളിക്കുകയാണെന്നുള്ള ഒറ്റ വാക്കിൽ 100%. ഇതിൽ ഉത്തരവ് ഇത് നടപടി എടുക്കുന്നവർക്ക് താല്പര്യമില്ല.